പ്രിയമുള്ളവരെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് പ്രോഗ്രാമിനെ കുറിച്ചാണ് അമേരിക്കയിലെ സ്കോളർഷിപ്പോട് കൂടിയിട്ട് ഉപരിപഠനം നടത്താനുള്ള ഒരു സ്കോളർഷിപ്പ് പ്രോഗ്രാമാണ് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയുന്നത് അപ്പൊ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കേൾക്കുക യുഎസിലും ഒക്കെ പോയിട്ട് ഗവേഷണം നടത്തി അതുപോലെ തന്നെ പി ജി ഒക്കെ ചെയ്ത് സബ്ജക്റ്റിൽ ഏറ്റവും നല്ല ഡെപ്തോട് കൂടിയിട്ട് നല്ലൊരു എക്സ്പോഷറിന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ കൂട്ടത്തില് ഉന്നത വിദ്യാഭ്യാസ രംഗത്തുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു വഴികാട്ടലായിട്ടാണ് ഈ വീഡിയോ ഞാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. ഗവേഷണ രംഗത്ത് അന്താരാഷ്ട്രപരമായിട്ടുള്ള പരസ്പര സഹകരണത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സാംസ്കാരികമായിട്ട് അടുത്തറിയാനും അതുപോലെ തന്നെ ആശയങ്ങൾ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് കൈമാറാനും വേണ്ടിയിട്ടാണ് ഈ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് പ്രോഗ്രാം അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് സ്കോളർഷിപ്പ് പ്രോഗ്രാം ആരംഭിച്ചിട്ടുള്ളത്. 1940s ആണ് യു എസിൽ ജീവിച്ചിട്ടുള്ള പ്രസിദ്ധനായിട്ടുള്ള സെനറ്റർ ആയിട്ടുള്ള ജെ വില്യം ഫുൾ ബ്രൈറ്റ് അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് ആരംഭിച്ചിട്ടുള്ളത്. ഇന്ന് ലോകത്ത് ഏകദേശം 160 രാജ്യങ്ങളില് ഏകദേശം 370,000 വരുന്ന ആളുകൾക്ക് ഈ സ്കോളർഷിപ്പിന്റെ ഗുണം കിട്ടിയിട്ടുണ്ട്. സോ ഏകദേശം നിങ്ങൾ മനസ്സിലാക്കേണ്ട 370,000 ആളുകള് ഈ സ്കോളർഷിപ്പിലൂടെ അവരുടെ ഉന്നത വിദ്യാഭ്യാസം നേടുകയും അതുവഴി അവരുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നൽകുകയും ചെയ്യുന്ന ആളുകളായിട്ട് മാറിയിട്ടുണ്ട്. സോ ഇന്ത്യയിൽ എല്ലാ വർഷവും 100 ഈ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് വിവിധ സെക്ഷനായിട്ട് ഇപ്പോ നമുക്കറിയാം പല സെക്ഷനായിട്ട് ഇതിൽ വരുന്നുണ്ട്. അത് ഏതൊക്കെ ഞാൻ പറയുന്നുണ്ട്. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട അഡ്വൻറ്റേജും ബെനഫിറ്റ്സും എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം ഇപ്പോ ഇന്ന് അമേരിക്കയിൽ ഭരണം മാറ്റം വന്നു. ഇതനുസരിച്ച് വിസ ടേംസിലും വിസ പരമായിട്ടുള്ള പ്രൊസീജിയറിലൊക്കെ കുറച്ചും കൂടി ഫ്ലെക്സിബിലിറ്റി വന്നിട്ടുണ്ട്. സോ ഇന്ത്യക്കാർക്കൊക്കെ പഠനത്തിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ പഠനത്തിന് ശേഷമുള്ള ജോലിക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ള ഒരുപാട് വിസ ടേംസിൽ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുള്ള വന്നിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് J1 വിസ സപ്പോർട്ട് ഈ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് കിട്ടുന്ന ആളുകൾക്ക് J1 വിസ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇതിന്റെ പ്രത്യേകത, നമുക്ക് എക്കണോമിക് ക്ലാസ്സിൽ എയർ ടിക്കറ്റ് അപ്പ് ആൻഡ് ഡൗൺ നമ്മള് പഠന കാലയളവ് ഇപ്പൊ പി ജി പ്രോഗ്രാം മാസ്റ്റേഴ്സ് പ്രോഗ്രാം ആണെങ്കിലും അതുപോലെ തന്നെ പി എച്ച് ഡിക്ക് ആണെങ്കിലും ഡോക്ടറൽ പ്രോഗ്രാം ആണെങ്കിലും പോസ്റ്റ് ഡോക്ടറൽ പ്രോഗ്രാം ആണെങ്കിലും നമ്മൾ അമേരിക്കയിലേക്ക് പോകുന്നതും അത് തിരിച്ചു വരുമ്പോഴും അപ്പ് ആൻഡ് ഡൗൺ ആയിട്ടുള്ള എക്കണോമിക് ക്ലാസ്സിലുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. മൂന്നാമതായിട്ട് നമുക്ക് ട്യൂഷൻ ഫീസ് അതുപോലെ തന്നെ നമ്മൾക്ക് റെസിഡൻസിന് സ്റ്റേയിങ് ആയിട്ടുള്ള സൗകര്യങ്ങള്. മൂന്നാമതായിട്ട് നമുക്ക് ട്രാവൽ അഥവാ ഗവേഷണപരമായിട്ടും പഠനപരമായിട്ടുള്ള യാത്രക്കും താമസത്തിനും അതുപോലെ തന്നെ നമ്മുടെ ട്യൂഷൻ ഫീസും പൂർണ്ണമായിട്ടും ഈ സ്കോളർഷിപ്പ് പ്രോഗ്രാമില് അതിന്റെ കീഴിൽ അടക്കാൻ അത് നമുക്ക് അതിനുള്ള സൗകര്യം ലഭിക്കും. അടുത്തായിട്ട് നാലാമതായിട്ട് പറയാനുള്ളത് ഹെൽത്ത് കവറേജ് ആണ്, ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. നമുക്ക് എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളോ അല്ലെങ്കിൽ നമുക്ക് അസുഖങ്ങളോ വരികയാണെങ്കിലും അതിനുള്ള ചികിത്സയും ഇനി എന്തെങ്കിലും വളരെ ആകസ്മികമായിട്ട് ഉണ്ടാവുന്ന ആക്സിഡന്റുകൾ ഇത്തരത്തിലുള്ള സമയത്ത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കവറേജ് കൂടി ഇതിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ടെന്നുള്ളതാണ്. സോ ഞാൻ പറയുന്നത് ഇതിൽ ഇനി ഏതൊക്കെ വിഭാഗങ്ങളാണ്, അപ്പൊ ഇതിനെ കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ സബ്ജക്റ്റുകളാണ് ഇതിലുള്ളത്, ആ ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് മാസ്റ്റേഴ്സ് അഥവാ പി ജി പ്രോഗ്രാം MA അല്ലെങ്കിൽ MSc നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് അതുപോലെ തന്നെ അതിന്റെ എലിജിബിലിറ്റിനെ പറ്റിയിട്ടൊക്കെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അപ്പോ സബ്ജക്റ്റുകൾ മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അവരുടെ സബ്ജക്റ്റുകൾ ഏതാണെന്ന് അവർക്ക് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ആർട്ട് ആൻഡ് കൾച്ചറൽ മാനേജ്മെന്റ് അതുപോലെ തന്നെ മ്യൂസിയം സ്റ്റഡീസ് ഇക്കണോമിക്സ്
പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പൊ എല്ലാ വിഷയങ്ങളും ഏതൊക്കെയാന്നുള്ള കൃത്യമായിട്ട് ഞാൻ എന്റെ മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ പറയുന്നുണ്ട്. ഇപ്പോ ഓരോ കാറ്റഗറിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സമയം കൂടി ഇപ്പൊ വന്നിട്ടുണ്ട്. അപ്പൊ ആ സമയം ഞാൻ ഇതിന്റെ കൂടെ പറയും. ഇപ്പൊ മാസ്റ്റേഴ്സ് പ്രോഗ്രാം പി ജി പ്രോഗ്രാം അവസാന തീയതി May 17. സോ ഈ വർഷത്തെ 2021 കോമൺ നമ്മുടെ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് പ്രോഗ്രാമില് മാസ്റ്റേഴ്സ് ഡിഗ്രി പാസ്സായിട്ടുള്ള ബാച്ചിലർ കോഴ്സ് പാസ്സായിട്ടുള്ള ഏകദേശം 55% മാർക്കുള്ള ഇന്ത്യയിലെ അംഗീകൃത യൂണിവേഴ്സിറ്റി ചെയ്ത ആളുകൾക്കൊക്കെ മാസ്റ്റേഴ്സ് ചെയ്യാവുന്നതാണ്. സോ ഈ മാസ്റ്റേഴ്സ് ചെയ്യാന് അതിന് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് May 17. രണ്ടാമത്തെ പ്രോഗ്രാമാണ് ഡോക്ടറൽ പ്രോഗ്രാം അഥവാ PhD പ്രോഗ്രാം. അഥവാ നമുക്ക് ഒരു വിഷയത്തിൽ, നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു വിഷയത്തിൽ നമുക്ക് ഗവേഷണം ചെയ്യാനുള്ള സൗകര്യം ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പോട് കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഡോക്ടറൽ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് ഡേറ്റ് July 15. അപ്പൊ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് അത് നോക്കാം. ഇനി മൂന്നാമത് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പാണ്. പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് നമുക്ക് ഒരു PhD കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് ഇഷ്ടപ്പെട്ട മേഖലയിൽ, നമുക്ക് പാഷനുള്ള മേഖലയിൽ വീണ്ടും വളരെ അഗാധമായിട്ടുള്ള രീതിയിലുള്ള പഠനം നടത്തി ഗവേഷണം നടത്തിയാണ് പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കൊടുക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് അത്തരം സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട്, ഫെലോഷിപ്പിന് വേണ്ടിയിട്ട്, പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പിന് വേണ്ടിയിട്ട് ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ഇതിന്റെ അവസാന തീയതി September 15. ഇനി അത് കൂടാതെ ടീച്ചിങ്ങിലും അക്കാഡമിക്കിലും പ്രൊഫഷണൽ എക്സലൻസ് ഉള്ള ആളുകള്, സോ നാലാമത്തെ ഫീൽഡ് ഏതാണ്? അക്കാഡമിക് ആൻഡ് പ്രൊഫഷണൽ എക്സലൻസ്. പ്രധാനമായിട്ട് ടീച്ചേഴ്സ് ആയിട്ടുള്ള വളരെ പ്രൊഫഷണലി എക്സലന്റ് ആയിട്ടുള്ള, അക്കാഡമിക്കലി വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, നല്ല കോമ്പറ്റേറ്റീവ് ആയ ടീച്ചേഴ്സിന് അവർക്കും ഇതില് പ്രോഗ്രാമുകളുണ്ട്. അവരുടെ ടെന്യൂർ വളരെ കുറവാണെങ്കിലും അവർക്കും അവിടെ പോയിട്ട് ഒരു ഗവേഷണം നടത്താനും അവരിഷ്ടപ്പെട്ട മേഖലയിൽ അവിടെ പോയിട്ട് ഒരു ഇന്റേൺഷിപ്പ് ചെയ്യാനുള്ള സൗകര്യം ഈ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിലുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ആളുകൾക്ക് അതേപോലെ അപ്ലൈ ചെയ്യാം. അഞ്ചാമതായിട്ട് ഇതിന്റെ പ്രൊഫഷണൽ എക്സലൻസിന്റെ ഡേറ്റ് July 15. ടീച്ചേഴ്സിനും അതുപോലെ തന്നെ പ്രൊഫഷണലൻസ് ആയിട്ടുള്ള ആളുകള്, അക്കാഡമിക്കലി വളരെ ഹൈലി കോമ്പറ്റേറ്റീവ് ആയ റിസർച്ച് സ്കോളേഴ്സ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ഈ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാം. July 15 അവസാന ഡേറ്റ്. ഇനി അത് കൂടാതെ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേറ്റേഴ്സ് സെമിനാർ, ഇന്റർനാഷണലി എഡ്യൂക്കേഷനിലൊക്കെ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആയിട്ടുള്ള അഥവാ വിദ്യാഭ്യാസത്തിനെ കൃത്യമായിട്ട് അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ലീഡ് ചെയ്യുന്ന ആളുകളുടെ അഡ്മിനിസ്ട്രേറ്റേഴ്സിന്റെ ഒരു സെമിനാർ ഉണ്ട്. ആ സെമിനാർ അറ്റൻഡ് ചെയ്യാനും നമുക്ക് ഇതിന്റെ ഭാഗമായിട്ട്, അതിന് October 14 ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഈ സ്കോളർഷിപ്പ് പ്രോഗ്രാം, ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിന്റെ പ്രോഗ്രാം അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി October 14. ഇനി ഇതിന്റെ സബ്ജക്ട് ഏതൊക്കെയാണ്? ഞാൻ നേരത്തെ കുറച്ച് എക്കണോമിക്സും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഹിസ്റ്ററി, ഹെറിറ്റേജ് സ്റ്റഡീസ് ഇങ്ങനെയുള്ള വിഷയങ്ങളെ കുറിച്ച് പറഞ്ഞു. ഇനി ഡീറ്റെയിൽ ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ എന്റെ പഴയ ഒരു വീഡിയോ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന്റെ വെബ്സൈറ്റ്, ഇന്ത്യയിലെ ഈ ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പിന്റെ കാര്യങ്ങൾ നടത്തുന്ന പ്രധാനപ്പെട്ട സ്ഥാപനത്തിന്റെ വെബ്സൈറ്റ് ഞാൻ പറയാം. അപ്പൊ അത് നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. www.usief.org.in എന്നറിയപ്പെടുന്ന വെബ്സൈറ്റിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഒന്നുകൂടി പറയാം, www.usief.org.in എന്നറിയപ്പെടുന്ന വെബ്സൈറ്റിൽ പോവാം. ഇതിൽ ഇമെയിൽ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആളുകളായിട്ട് ഒരു കോണ്ടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും അവസരമുണ്ട്. usiefchennai@usief.org.in എന്നറിയപ്പെടുന്ന, നേരത്തെ പറഞ്ഞ അതേപോലുള്ള അതിന്റെ മെയിൽ ഐഡിയാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. അതിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കോണ്ടാക്ട് ചെയ്യാം. സോ ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. നമുക്കൊക്കെ പല ആളുകൾക്കും പുറത്തൊക്കെ പോയിട്ട് സ്കോളർഷിപ്പോട് കൂടിയിട്ട് പഠിക്കാനുള്ള താല്പര്യമുണ്ട്. ആ താല്പര്യത്തെ നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യുക ഇതിന്റെ അന്വേഷിക്കുമ്പോഴാണ്. സോ അന്വേഷിച്ച് കണ്ടെത്തി നിങ്ങൾക്ക് നല്ലൊരു സ്കോളർഷിപ്പ് പ്രോഗ്രാം ചെയ്യാൻ പറ്റട്ടെ എന്ന്.
പ്രാർത്ഥിക്കുന്നു നന്ദി.